ഹായ് പ്രിയമുള്ളവരെ, സുഹൃത്തുക്കളെ, അപ്പോൾ പണത്തുമ്മൽ പള്ളിയിൽ ഒരുപാട് പഴയകാല പള്ളിയാണ്. അതോടൊപ്പം തന്നെ പഴയ കാലത്ത് ദർസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ദർസ് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇന്നതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. വാക്കോട് മെയ്തീൻകുട്ടി ഫൈസി ഉസ്താദാണ് അതിൻ്റെ ഉദ്ഘാടനം. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ, പഴയ കാലത്തെ ഒരുപാട് ആളുകൾ, അന്നുള്ള ഉസ്താദുമാരും ഒക്കെ ഉള്ള ഒരു 8-10 കുട്ടികളോളം ഉണ്ട് ഇന്നിപ്പോൾ ദർസിൽ. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടന വേളയാണ്. വാക്കോട് മെയ്തീൻകുട്ടി ഫൈസി ഉസ്താദാണ് അതിൻ്റെ ഉദ്ഘാടനം. അപ്പോൾ നമുക്ക് അതിൻ്റെ ചെറിയൊരു വീഡിയോ. أشهد أن لا إله إلا الله أشهد أن لا أشهد أن محمد رسول الله أشهد أن ചിന്തിക്കാതെ നമുക്ക് ഉപകാരപ്പെടാതെ നമ്മൾ ചെലവഴിച്ചു പോകുന്നത് ആ ചെലവഴിക്കുന്ന വിടത്തിൽ നാളെ കപ്പം ചൊല്ലുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മുടെ കണ്ണിലൂടെ വിട പറയുമ്പോൾ നമുക്ക് അതിൻ്റെതായ പ്രതിഫലം കാണണമെങ്കിൽ, അതിൻ്റെ ഗുണം കാണണമെങ്കിൽ, നമ്മൾക്ക് അതിൽ രക്ഷ വേണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ഇതിലൂടെ ചെയ്താൽ മതി. ഇതിവിടെ ഇമാൻ സലാമത്തുള്ള മാർഗമാണ്, പരലോകം രക്ഷപ്പെടാനുള്ള മാർഗമാണ്. ഇങ്ങനെ സഹായിക്കുക, എൽവിന്റെ അഖിലുകാരെ സഹായിക്കുക, അവരോട് ബന്ധം പുലർത്തുക, അവരെ സ്നേഹിക്കുക, അവരെ ആദരിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല, അത് വല്ലാത്തൊരു കാര്യമാണ്. മാതൃപുടം പഠിപ്പിച്ചു തന്നത് നമുക്കറിയാം. മഹാത്മാരായ ഉസ്താദുമാരൊക്കെ പരസ്പരം അങ്ങോട്ട് സ്നേഹിക്കുന്നത് കാണുമ്പോൾ, ഒരു തന്നെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ അവരെ സ്നേഹിക്കുന്നതും ആദരിക്കുന്നത് കാണുമ്പോൾ നമ്മളൊക്കെ ചിന്തിച്ചു പോകാറുണ്ട് നമ്മളൊക്കെ ഒരു പട്ടപൂജ്യമാണെന്ന്. ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ നിങ്ങളുടെ സഹായങ്ങളും പ്രാർത്ഥനകളും ഞങ്ങൾക്ക് ഒപ്പം വേണമെന്ന് ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം പറയാനുള്ള കാര്യങ്ങൾ, നമ്മുടെ പള്ളിയിൽ ജമാഅത്ത് കൃത്യമായി നടന്നു പോകുന്നുണ്ടല്ലോ. ഈ ജമാഅത്തിലൊക്കെ നിങ്ങൾ പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള ആളുകൾ കൃത്യമായി ജമാഅത്തിലൂടെ പങ്കെടുക്കുകയും അതേപോലെ ഹദ്ദാദ് പങ്കെടുത്താൽ തന്നെ ഹദ്ദാദ് ആ ഹദ്ദാദ് ഇവിടെ അതിന്റേതായ ചിട്ടപ്രകാരം ഹദ്ദാദിന് പറഞ്ഞതായ ചില ഷർത്തുകളുണ്ട്. അതോടുകൂടെ ചെയ്യാൻ അതോടൊപ്പം തന്നെ മഹാനായ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ പഠിച്ചാൽ ഞാൻ പറയുന്നു, പഠിച്ചാൽ മാത്രം പോരാ, അച്ചടക്കത്തോടുകൂടെ, അതോടുകൂടെ, മര്യാദയോടുകൂടെ. ആരോടാ അച്ചടക്കം വേണ്ടത്? നമ്മുടെ ഉസ്താദിനോട്, ഉസ്താദുമാരോട്, നമ്മുടെ ഉമ്മവാപ്പമാരോട്, മുതിർന്ന ആളുകളോട്, അതുപോലെ നമ്മൾ പഠി നമ്മൾ പിന്നെ തരികളും തലികളൊക്കെ പഠിച്ച നമ്മൾ കാണുന്ന നമ്മൾ ഓന്ന കിതാബിനോട് നമുക്ക് ഓർമ്മ. കിതാബിന്റെ നേരെ ഖുർആനിൽ മാത്രമല്ല, ഖുർആന്റെ നേരെ കാണാൻ ആരും ടവാലെന്നല്ല. അത്ര ഓടുന്ന കിതാബ്